പ്രിസീഡിംഗ് പോയട്രിയിലെ നെക്സ്റ്റ് പോയമാണ് ലാ ബെല്ലെ ഡെയിം സാൻസ് മെർസി എന്നുള്ളത്. അതൊരു ഫ്രഞ്ച് ടൈറ്റിലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി എന്നാണ്. ദയല്ലാത്തൊരു സുന്ദരിയായിട്ടുള്ള ലേഡി. അപ്പം അതാണ് ലാ ബെല്ലെ ഡെയിം സാൻസ് മെർസി. ഇത് എഴുതിയിട്ടുള്ളത് ജോൺ കീറ്റ്സ് ആണ്. ഈ ഒരു പോയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലത്തെ പെർഫെക്റ്റ് ബെല്ലാഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബെല്ലാഡ്, സോ ബെല്ലാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പോയറ്റിക് ഫോമാണ് ബെല്ലാഡ് എന്ന് പറഞ്ഞാൽ. എ സ്റ്റോറി ഇൻ വേഴ്സ് ആണ്, ഒരു വേഴ്സിൻ്റെ ഫോമിലുള്ള ഒരു സ്റ്റോറി. ഈ ഒരു സ്റ്റോറിയിൽ ഒരു സിംഗിൾ ഇൻസിഡൻറ്റെ കുറിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ അത് ഇംഗ്ലീഷിലുള്ള ഒരു ഓൾഡസ്റ്റ് ഫോമാണ് ഈ ബെല്ലാഡ് എന്ന് പറയുന്നത്. അത് ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ കൈമാറി വരുന്നൊരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ഒരു രണ്ട് കൈൻസ് ബെല്ലാഡ്സ് വരുന്നുണ്ട്, ബെല്ലാഡ് ഓഫ് ഗ്രോത്തും ബെല്ലാഡ് ഓഫ് ആർട്ടും. സോ എന്തായാലും ഇംഗ്ലീഷ് ദ ബെല്ലാഡ്സിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ ലാ ബെല്ല ഡെയിം സാൻസ് മെർസി എന്നുള്ളത്. ഓക്കെ, സോ ഇതിൽ ഈ ഒരു കീറ്റ്സ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ലവ് സ്റ്റോറി ആണെന്നും പറയുന്നവരുണ്ട്. അദ്ദേഹത്തിന് ഫാനി ബ്രൗൺ ആയിട്ട് ലവ് ആയിരുന്നു, പക്ഷെ ഈ ഇയാൾക്കൊരു ഇൽനെസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇൽനെസ് കാരണം ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അവർ രണ്ടുപേരുടെയും ലവ് നടന്നിട്ടില്ല, അവർ അപ്പാർട്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇത് കീറ്റ്സിൻ്റെ ഫാനി ബ്രൗൺ ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണെന്ന് പറയുന്നവരും ഉണ്ട്. അതെന്തായാലും ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു ഡയലോഗിൻ്റെ ഫോമിലാണ്. 12 സ്റ്റാൻസേഴ്സ് ഉണ്ട്. AB ആണ് റൈം സ്കീം. ഓക്കെ, ഫോം ഓഫ് എ ഡയലോഗ് റിട്ടൺ ഇൻ 12 സ്റ്റാൻസേഴ്സ് വിത്ത് റൈം സ്കീം AB. ഇനി ഇവിടെ ഈ ഒരു ബെല്ലാഡിൽ പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ഒരു നൈറ്റിൻ്റെ സ്റ്റോറിയാണ്, ഒരു യോദ്ധാവിൻ്റെ സ്റ്റോറിയാണ്. ആ യോദ്ധാവ് എന്ന് പറഞ്ഞാൽ ഹീ സെഡ്യൂസ്ഡ് ബൈ എ ഫെയറി. ഒരു ഫെയറി അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ചതിച്ചിട്ട് അത് അവളുടെ പാട്ടിലാക്കുകയാണ്. സോ സ്റ്റോറി ഓഫ് എ നൈറ്റ് ഹു ഈസ് സെഡ്യൂസ്ഡ് ബൈ എ ഫെയറി. ഇവിടെ ഈ ഫെയറി എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ഫെമ്മേ ഫെറ്റേലയാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു എപ്പിറ്റോമാണ്, ഫീമെയിൽ സെക്ഷുവാലിറ്റിയുടെ ഒരു എപ്പിറ്റോം, ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഫെമ്മേ ഫെറ്റാലി എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ളൊരു ഫെമ്മേ ഫെറ്റാലിയാണ് ഈ ഫെയറി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറി ഓഫ് എ നൈറ്റ് ഹു ഈസ് സെഡ്യൂസ്ഡ് ബൈ എ ഫെയറി, അതാണ് ഈ ഒരു ബെല്ലാഡിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 12 സ്റ്റാൻസ് ഉണ്ടെന്ന്. അതിൽ ആദ്യത്തെ 3 സ്റ്റാൻസേഴ്സ് ഈ ഒരു നൈറ്റ് ഈ ഒരു സോൾജിയറിൻ്റെ അടുത്ത് പോയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ബാക്കി 9 സ്റ്റാൻസേഴ്സിൽ ഈ സോൾജിയർ നൈറ്റ് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ടോട്ടൽ 12 സ്റ്റാൻസേഴ്സ് ആണ് ഈ ഒരു പോയത്തിൽ വരുന്നത്. അപ്പം ഈ ഒരു പോയത്തിൻ്റെ സ്പീക്കർ എന്ന് പറയുന്നത് ഈ ഒരു നൈറ്റ് ആണ്, ഈ ഒരു സോൾജിയറാണ്. അപ്പം ആദ്യത്തെ 3 സ്റ്റാൻസയിൽ സോൾജിയറിൻ്റെ അടുത്ത് ഒരു അൺനെയിംഡ് ഒബ്സർവർ, മേ ബി അത് പോയറ്റായിരിക്കാം, ഒരു അൺനെയിംഡ് ആയിട്ടുള്ള ഒബ്സർവറാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബാക്കി 9 സ്റ്റാൻസേഴ്സിൽ ഈ നൈറ്റ് ആണ് റിപ്ലൈ കൊടുക്കുന്നത്. സോ സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ നൈറ്റിനെയാണ് പറയാറുള്ളത്. ഇനി ഇതിൽ ആദ്യത്തെ സ്റ്റാൻസ നോക്കാം. സോ ആദ്യത്തെ സ്റ്റാൻസയിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ നൈറ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളെ ബോദർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളാകെ പെയിലായിട്ട് നിൽക്കുന്നത്, പെയിലായിട്ട് ആകെ വിളറിയിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വാണ്ടറിങ് അലോൺ, ഒറ്റയ്ക്ക് എന്തിനാണ് ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നത്. പിന്നെന്താ, ഗ്രാസ് ലൈക്ക് പ്ലാന്റ്സ് ഇൻ ദ ലേക്ക് ആർ ഡ്രൈ ആൻഡ് നോ ബേർഡ്സ് ആർ സിംഗിങ്. അപ്പോൾ ചെടികളൊക്കെ ഉണങ്ങിയിട്ടുള്ളൊരു അവസ്ഥയിലാണ് കാണുന്നത്, ബേർഡ്സ് ഒന്നും പാട്ട് പാടുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റാൻസിൽ അതാണ് ചോദിക്കുന്നത്. പോയം ബിഗിൻസ് വിത്ത് ദ സ്പീക്കർ നോട്ടീസിങ് എ നൈറ്റ് വാണ്ടറിങ് അലോൺ അറ്റ് ദ സ്ട്രീറ്റ്സ്. അപ്പോൾ എന്താണ് അയാളുടെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അയാൾ ഭയങ്കര പെയിലായിട്ടാണ് കാണപ്പെടുന്നത്, ഒറ്റയ്ക്ക് വാണ്ടറിയാണ്. അപ്പോൾ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻസിൽ വീണ്ടും ചോദിക്കുകയാണ്, വാട്ട് ഈസ് ബോദറിങ് യു സോ മച്ച്, നിങ്ങളാകെ എക്സ്ഹോസ്റ്റഡ്, ആകെ ടയേർഡ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ, ഒരുപാട് സങ്കടമുള്ള മാതിരി തോന്നുന്നുണ്ടല്ലോ. പിന്നെ പറയുകയാണ്, ഗ്രാനറി ഓഫ് ദ സ്ക്യൂറൽ ഈസ് ഫുൾ ആൻഡ് ഹാർവെസ്റ്റ് ഇസ് ഫിനിഷ്ഡ്. അണ്ണാൻ്റെ സ്റ്റോറിൽ ഗ്രാനറി ഓഫ് ദ സ്ക്യൂറൽ എന്ന് പറയുന്നത് ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഹാർവെസ്റ്റിങ് കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ളൊരു പീരിയഡാണ്. സോ അതാണ് സെക്കൻഡ് സ്റ്റാൻസിൽ പറയുന്നത്. ഇനി തേർഡ് സ്റ്റാൻസിൽ പറയണത്, ഈ ഒരു നൈറ്റിൻ്റെ ബ്രോ, അയാളുടെ ഒരു ബ്രോ, അയാളുടെ നെറ്റിത്തടം ഒരു ലില്ലിനെ മാതിരി, ലില്ലിപ്പൂവ് മാതിരി വിളറിയിട്ടുണ്ടല്ലോ, അവിടെ വേദനയുടെ മാർക്സ്, വേദനയുടെ അടയാളങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ കവിളിലെ ചുവപ്പ്, റെഡ് കളർ ഓഫ് യുവർ ചീക്സ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അയാളുടെ ഒരു നൈറ്റിൻ്റെ ആ ഒരു അപ്പിയറൻസ് ആണ് പറയുന്നത്. ഇപ്പോൾ ബ്രോ എന്ന് പറയുന്നത് പെയിൻ ലൈക്ക് ലില്ലി ആയിട്ടുണ്ട്, പിന്നെ മാർക്സ് ഓഫ് പെയിന് കാണുന്നുണ്ട്, റെഡ് കളർ ഓഫ് ദ ചീക്സ് പോയിട്ടുണ്ട്. ഇതാണ് 3 സ്റ്റാൻസേഴ്സ്, ഈ നൈറ്റിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 3 സ്റ്റാൻസേഴ്സ് ഇതൊക്കെയാണ്.
ഇവിടെ ഈ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ദ നൈറ്റ്, അതായത് ഇങ്ങനെ ആകെ പെയിലായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ലാൻഡ്സ്കേപ്പിനെയും പറയുന്നുണ്ട്. എന്താണ് ലാൻഡ്സ്കേപ്പിൽ, എന്താണ് ആ ചെടികളൊക്കെ ഉണങ്ങിയിട്ട് പക്ഷികൾ പാട്ടുപാടുന്നില്ല എന്നൊക്കെ പറയുന്നില്ല. സോ രണ്ടുപേരുടെയും ഫിസിക്കൽ സ്റ്റേറ്റ് ഒരേമാതിരി പറയുന്നുണ്ട്, ലാൻഡ്സ്കേപ്പിൻ്റെയും നൈറ്റിൻ്റെയും. അത് ഒരു റൊമാൻറ്റിക് പോയട്രിയുടെ ഒരു ഫീച്ചറാണ്. പിന്നെ ലില്ലി ഓൺ ദ നൈറ്റ്സ് ബ്രോ, നൈറ്റ്സ് ബ്രോൻ്റെ ലില്ലി, അത് സിംബലൈസ് ചെയ്യുന്നത് ഡെത്തിനെയാണ്, ഡെത്ത് ആൻഡ് ഇന്നസെൻസിനെയാണ് ഈ ലില്ലി. ബ്രോ നമ്മുടെ ആ നൈറ്റിൻ്റെ ബ്രോ ലില്ലി മാതിരി പെയിലായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് വഴി ലില്ലി സിംബലൈസ് ചെയ്യുന്നത് ഡെത്തും ഇന്നസെൻസുമാണ്. പിന്നെ നെക്സ്റ്റ് പറയാണ്. നെക്സ്റ്റ് പറയുമ്പോൾ അതിനു മുന്നേ ഈ ഒരു ബ്രോ ലില്ലി മാതിരിയും പിന്നെ ചീക്സത്തെ ചുവപ്പ് പോയിട്ടുണ്ടല്ലോ, ഫെയ്ഡിങ് റോസ് ഓൺ ദ ചീക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, റോസ് പോയിട്ട് റോസ് കളറ്, റോസ് ഫെയ്ഡ് ചെയ്യുന്നതുമായി ചീക്സത്തെ ചുവപ്പ് കളറ് പോയിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ലില്ലി എന്നുള്ളത് പ്യൂരിറ്റിയാണ് കാണിക്കുന്നത്, റോസ് എന്നുള്ളത് ലവ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആ തേർഡ് സ്റ്റാൻസയിൽ ലില്ലി, ബ്രോ ലുക്കിംഗ് ലൈക്ക് എ ലില്ലി ആൻഡ് ചീക്സിൽ എന്താണ് റെഡ് കളർ പോയിട്ടുണ്ട്, ഒരു ഫെയ്ഡിങ് റോസ് മാതിരി ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫോർത്ത് സ്റ്റാൻസയിൽ ഈ നൈറ്റ് റിപ്ലൈ കൊടുക്കുകയാണ്. നൈറ്റ് പറയുകയാണ് ഇയാൾ ഈ ഒരു മെഡോ, ഒരു പുൽത്തകിടിൽ വെച്ച്, പുൽത്തകിടിൽ അവിടെ വെച്ചിട്ട് മെഡോയിൽ വെച്ചിട്ട് ഒരു ഫെയറിനെ കണ്ടു, ഒരു ലേഡീനെ കണ്ടു. അവര് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അവര് ഒരു ഫെയറിയുടെ ഡോട്ടറിനെ മാതിരിയാണ് തോന്നുന്നത്, ഒരു യക്ഷി, ഒരു ഫെയറിയുടെ മകളെ പോലെയാണ് തോന്നിയത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്, അവർക്ക് ലോങ് ഹെയർ ഉണ്ട്, ലൈറ്റ് ഫൂട്ട് ഉണ്ട്, പിന്നെ വൈൽഡ് ഐസ് ഉണ്ട്. നോട്ട് ചെയ്യാട്ടോ, ഫെയറിയുടെ അപ്പിയറൻസ് ആണ് പറയുന്നത്, ബ്യൂട്ടിഫുൾ ആണ്, ലോങ് ഹെയർ ഉണ്ട്, ലൈറ്റ് ഫൂട്ടാണ്, വൈൽഡ് ഐസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്ത്രീയെ കണ്ടു മെഡോയിൽ, പുൽത്തകിടൽ, അങ്ങനത്തെ ഒരു സ്ത്രീയെ കണ്ടു. എന്നിട്ട് നെക്സ്റ്റ് ഫിഫ്ത് സ്റ്റാൻസിൽ എന്താ പറയണേന്ന് വെച്ചാൽ ഇദ്ദേഹം അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഗാർലൻഡ് ഉണ്ടാക്കി, അവളുടെ ഹെഡിന് വേണ്ടിയിട്ട് ഒരു ഗാർലൻഡ് ഉണ്ടാക്കി, പിന്നെ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി, കയ്യിനൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി, പിന്നെ ഒരു ഫ്രാഗ്രൻസ് സോൺ ഉണ്ടാക്കി. ഫ്രാഗ്രൻസ് സോൺ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്താണ് ഫ്രാഗ്രൻസ്? ഇത് മൂന്നും, ഈ ഗാർലൻഡ് ഫോർ ഹെർ ഹെഡ്, ബ്രേസ്ലെറ്റ് ഫോർ ഹെർ റിസ്റ്റ് ആൻഡ് ഫ്രാഗ്രൻസ് സോൺ ഫോർ ഹെർ വേസ്റ്റ്, അരക്കെട്ടിന് വേണ്ടിയിട്ട് ഒരു ഫ്രാഗ്രൻസ് സോൺ. ഇത് മൂന്നും സർക്കുലർ ഇൻ ഷേപ്പാണ്. അപ്പോൾ അത് സിംബലൈസ് ചെയ്യുന്നത് നൈറ്റ് അവളെ അയാളുടെ ഒരു വരിധിയിലാക്കാൻ നോക്കുന്നുണ്ട് എന്നാണ്. നൈറ്റ് ഈസ് ട്രൈങ് ടു എൻക്ലോസ് ഹർ, ടു കീപ് ഹർ ഇൻ കൺട്രോൾ. അതാണ് ഈ ത്രീ ഗിഫ്റ്റ്സും സിംബലൈസ് ചെയ്യുന്നത്, ഗാർലൻഡ് ഫോർ ഹെർ ഹെഡ്, ബ്രേസ്ലെറ്റ് ഫോർ ഹെർ റിസ്റ്റ് ആൻഡ് ഫ്രാഗ്രൻസ് സോൺ ഫോർ ഹെർ വേസ്റ്റ്. പിന്നെ അപ്പോൾ ആ ഒരു സ്റ്റാൻസിൽ ഇയാൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണ് പറയണം. ഇന്നലത്തെ പാരീസ് സ്റ്റാൻസിൽ പറയുന്നത് ഇവരൊരു കുതിരപ്പുറത്ത് പോവാണ്, സ്റ്റീഡ് എന്ന് പറയുന്നത് ഹോഴ്സിനെയാണ്. അപ്പോൾ കുതിരപ്പുറത്ത് ഇവളെ കയറ്റിയിട്ട് ഇവർ പോകുന്ന വഴിയിൽ ഇവൾ ഇയാൾക്ക് നേരെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടുകയാണ്, ഫെയറി സോങ് പാടുകയാണ്. സോ ആ ഒരു പാട്ട് കേട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്, അല്ലാതെ ആ വഴിയിലുള്ള മറ്റൊന്നും ഇയാൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റാൻസിൽ വരുമ്പോൾ ഈ ഫെയറി ഇയാൾക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവൾ ഇയാൾക്ക് റലിഷ് സ്വീറ്റിൻ്റെ റൂട്ട്സ് കൊടുത്തു, റൂട്ട്സ് ഡെലി ഒരു മധുര കിഴങ്ങിൻ്റെ റൂട്ട്സ് തിന്നാൻ കൊടുത്തു, പിന്നെ വൈൽഡ് ഹണി കൊടുത്തു കുടിക്കാൻ വേണ്ടിയിട്ട് കാട്ടുകയും കൊടുത്തു, പിന്നെ മാന്നാ ഡ്യൂ എന്ന് പറയുന്ന ഒരു ഫുഡുണ്ട് അതും കൊടുത്തു. എന്നിട്ട് അവളുടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഭാഷയിൽ നമുക്ക് മനസ്സിലാവും അവൾക്ക് ഇയാളോട് ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ഇതിൽ അയാൾക്ക് ഒരു റൂട്ട്സ് ഓഫ് ദ റലിഷ് തിന്നാൻ കൊടുത്തു, ഹണി വൈൽഡ് ഹണി കൊടുത്തു, മാന്നാ ഡ്യൂവും കൊടുത്തു. ഈ മന്നാ ഡ്യൂ എന്ന് പറയുന്നത് ഹെവൻലി ബീങ്സിൻ്റെ ഒരു ഫുഡാണ് ഈ മന്ന എന്ന് പറയുന്നത്. ഓക്കെ, സ്വർഗത്തിലത്തെ ആളുകളുടെ ഒരു ഫുഡാണ്. സോ അതൊരു ഫെയറി ആയിട്ട് റിലേറ്റഡ് ആണ്, ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ആണ് മന്നാ ഡ്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫുഡ് ഫോർ ദ ഹെവൻലി ബീങ്സ്. അപ്പോൾ ഇയാൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് റൂട്ട്സ് ഓഫ് ദ റലീഷ്, പിന്നെ വൈൽഡ് ഹണി ആൻഡ് മന്നാ ഡ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് വഴി അവൾക്ക് ഇയാളോട് ഇഷ്ടമുണ്ടെന്ന് ഇയാൾക്ക് തോന്നുകയാണ്. അതിനുശേഷം ഇവള് ഇയാളെ എൽഫിൻ ഗ്രൂട്ടിലോട്ട് കൊണ്ടുപോവാണ്. എൽഫിൻ ഗ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു കേവ് ആണ്, ഫെയറി കേവ്സ്, ഫെയറി താമസിക്കുന്ന ഒരു കേവ് ആണ് എൽഫിൻ ഗ്രൂട്ട്. അവിടെ നിന്ന് ഇവള് കരയാൻ തുടങ്ങുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരുപാട് കിസ്സസ് വഴി അവളുടെ കണ്ണുകളുടെ ഒരുപാട് കിസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൽഫിൻ ഗ്രൂട്ട് എന്നുള്ള അവളുടെ കേവിലോട്ട് ഇയാളെ കൊണ്ടുപോയി, അവിടെ നിന്ന് അവൾ കരയാണ്. അത്രത്തോളം അവൾക്ക് അയാളോട് ഇഷ്ടമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കരയണത്. ആ സമയത്ത് ഇയാൾ അവളുടെ കണ്ണുകളിൽ ഒരുപാട് കിസ്സസ് കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ നയൻത്ത് സ്റ്റാൻസിൽ എന്താ പറയണേ അറിയോ? പിന്നെ ഇവൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു താരാട്ട് പാടിയിട്ട് ഇയാളെ ഉറക്കുകയാണ്, ലൾഡ് മീ ടു സ്ലീപ്പ്, ഇയാളെ പാടി ഉറക്കുകയാണ്. അപ്പോൾ ഇയാൾക്കൊരു സ്വപ്നം, ഇയാളൊരു ഡ്രീം കാണും, ഒരു നൈറ്റ്മെയർ കാണും. അപ്പോൾ ആ സ്വപ്നത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നറിയോ?
അപ്പോൾ ആ ഒരു കോൾഡ് ഹിൽസൈഡ് ആ ഒരു കുന്നിൻചെരുവിൽ വെച്ചിട്ട് ഇയാൾ കണ്ട അവസാനത്തെ സ്വപ്നം അതായിരുന്നു. അപ്പോൾ ഈ ഫെയറി ഇയാളെ പാടി ഉറക്കി ആ ടൈമിൽ ഇയാൾ ഒരു സ്വപ്നം കാണുകയാണ്. അപ്പോൾ എന്താണ് ആ സ്വപ്നം? ആ സ്വപ്നത്തിൽ ഇയാൾ കണ്ടത് ഒരുപാട് പേൽ കിങ്സ് ആൻഡ് പ്രിൻസസിനെയാണ്. അതായത് ഒരുപാട് എന്താ രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും പിന്നെ വേരിയേഴ്സ് ഒരുപാട് യോദ്ധാക്കന്മാരെയാണ് ഇയാൾ കാണുന്നത്. അവരൊക്കെ പേൽ ലുക്കിംഗ് ആണ്, അവരൊക്കെ അത് വിളറി വെളുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ ഇയാളോട് പറയാണ് സ്വപ്നത്തിൽ, ലാ ബെല്ലെ ഡേംസ് ആൻഡ്സ് മേഴ്സി തീ ഹാത്തിൻ ട്രാൾ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആ സുന്ദരി നിന്നെയും കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് അവർ ഇയാളോട് പറയുന്നത്. ആരൊക്കെയാണ് ഇയാൾ സ്വപ്നത്തിൽ കാണുന്നത്? പേൽ കിങ്സ്, പേൽ പ്രിൻസസ്, പേൽ വാരിയേഴ്സ്. അപ്പം എല്ലാവരും ഇയാളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ബ്യൂട്ടിഫുൾ വുമൺ വിത്തൗട്ട് മേഴ്സി നിന്നെയും ട്രാപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ട് ആ സമയത്ത് ഇയാൾ നോക്കുമ്പോൾ ഈ ഡ്രീമിൽ കണ്ടിട്ടുള്ള രാജാക്കന്മാരുടെയും പ്രിൻസസിൻ്റെയും യോദ്ധാക്കന്മാരുടെ ഒക്കെ ലിപ്സ്, അവരുടെയൊക്കെ ചുണ്ടുകൾ സ്റ്റാറുടെ ലിപ്സാണ്. അതായത് ഉണങ്ങിയിട്ടുണ്ട്, അവരുടെ ചുണ്ടൊക്കെ ഉണങ്ങി വരണ്ടിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ അവരുടെ അവർ ഇയാളെ താക്കീത് ചെയ്യുന്നതുമാതിരി ഉറക്കത്തിൽ നിന്നും ഇയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. സോ ഇയാൾ ഈ ഒരു സ്വപ്നം കാണുന്നത് വഴി ഇവർ ഇയാളെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇയാളാ സ്വപ്നം ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ട് നോക്കുമ്പോൾ ഇയാൾ ആ ഒരു കോൾഡ് ഹിൽ സൈഡിൽ ഒറ്റയ്ക്ക് കിടക്കുന്നതാണ് ഇയാൾ കാണുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ലാസ്റ്റ് പറയുകയാണ്, ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ സൊജേൺ ഹിയർ. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നത്, പെയിലായിട്ട് ഇങ്ങനെ വിളറി വെളുത്ത് ഒറ്റയ്ക്ക് ഞാനിവിടെ അലയുന്നത് അതുകൊണ്ടാണ്. പിന്നെ പറയുകയാണ്, തടാകത്തിലെ ചെടികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, പക്ഷികളൊന്നും പാട്ട് പാടുന്നില്ല. ജസ്റ്റ് ലൈക്ക് ഈ നൈറ്റിൻ്റെ സിറ്റുവേഷൻ മാതിരി തന്നെയാണ് ഇപ്പോൾ നേച്ചറിൻ്റെ ആ ഒരു സിറ്റുവേഷനും. അത് ഈ റൊമാൻറ്റിക് പോയട്രിയുടെ ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ആദ്യത്തെ മൂന്ന് സ്റ്റാൻസിൽ നൈറ്റിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ബാക്കി സ്റ്റാൻസുകളിൽ നൈറ്റ് അയാളുടെ അവസ്ഥ റിപ്ലൈ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഈ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി ആ ഒരു ഫെയറി ഇയാളെയും ട്രാപ്പ് ചെയ്തിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആലോചിക്കേണ്ട, ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്, ഒന്ന് ഈ നൈറ്റ് ഫെയറിക്ക് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകൾ, പിന്നെ ഫെയറി തിരിച്ച് ഇയാൾക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, സ്വീറ്റ് റലീഷ്, വൈൽഡ് ഹണി ആൻഡ് മണ്ണാടിയു. അപ്പോൾ അതൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇയാൾ നൈറ്റ് മേഴ്സിൽ കിങ്സ്, പ്രിൻസസ് ആൻഡ് വാരിയേഴ്സിനെയാണ് കണ്ടത്. അവരൊക്കെ ഈ ഒരു മിസ്റ്റീരിയസ് വുമൺ ചതിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നൈറ്റ് മറ്റൊരു വിക്റ്റിമായിട്ട് മാറിയെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ ഒരു പോയത്തിന് കീറ്റ്സ് എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രഞ്ച് ടൈറ്റിൽ കൊടുത്തത്? ഈ ഫ്രഞ്ച് ടൈറ്റിൽ എന്തുകൊണ്ടാണ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഈ ഒരു ടൈറ്റിൽ 15th century അലൻ ചാർട്ടിയർ എഴുതിയിട്ടുള്ള ഒരു പോയത്തിൻ്റെ ടൈറ്റിലാണ്. അപ്പം ആ ഒരു ഫ്രഞ്ച് ടൈറ്റിൽ ഈ ഒരു പോയത്തിന് യൂസ് ചെയ്യുന്നത് കീറ്റ്സിൻ്റെ ലവ് ആൻഡ് ഡെത്ത് എന്നുള്ളൊരു തീമിലുള്ള പ്രീ ഒക്യുപ്പേഷൻ ആണ് കാണിക്കുന്നത്. ഇറ്റ് ഇസ് ഷോയിങ് കീറ്റ്സ് പോയറ്റിക് പ്രീ ഒക്യുപ്പേഷൻ വിത്ത് ലവ് ആൻഡ് ഡെത്ത്. ആക്ച്വലി ഈ ഒരു ടൈറ്റിൽ 15th century പോയം ബൈ അലൻ ചാർട്ടിയറിന്റെ ടൈറ്റിലാണ്. പിന്നെ ഈ ഒരു കവിതയിൽ ഒരുപാട് ഇമേജസ് ഓഫ് ഡീകേ ആൻഡ് ഡിസൊലേഷൻ വരുന്നുണ്ട്, നാശനഷ്ടങ്ങളുടെ ഒരുപാട് ചിത്രങ്ങൾ. എന്തൊക്കെയാണ്? ഒന്ന് നൈറ്റ് പേൽ ലുക്കിംഗ് ആണ്, വാണ്ടറിങ് എലോൺ ആണ്, പിന്നെ ഗ്രാസ് ലൈക്ക് പ്ലാന്റ്സ് ഒക്കെ ഡ്രൈ ആണ്, നോ ബേർഡ് സിംഗിങ്, പിന്നെന്താണ് നൈറ്റ് ഒരു നല്ല എക്സോസ്റ്റഡ് ആയിട്ടാണ് തോന്നുന്നത്, ദെൻ ഫുൾ ഓഫ് സോറോ, പിന്നെന്താ ആംഗ്വിഷ് ഓൺ ഹിസ് ബ്രോ, പിന്നെ കളർ ഓഫ് ഹിസ് ചീക്സ് ഫെയ്ഡഡ്, പിന്നെന്താ ഈ കിങ്സ് പ്രിൻസസ് വേരിയേഴ്സിൻ്റെ ഒക്കെ ലിപ്സ് സ്റ്റാർവ്ഡ് ലിപ്സ് ആണ്, പിന്നെ അവർ ഡെത്ത് പിൽ വിളറി വെളുത്തിട്ടുണ്ട്, ഓപ്പൺ മൗത്ത് വായ തുറന്നിട്ടാണ് നിൽക്കുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു പോയത്തിൽ ഒരുപാട് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫെയറി എന്ന് പറയുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ കോൺസെപ്റ്റാണ്. പിന്നെ മാനാഡ്യൂ നമ്മൾ പറഞ്ഞു ഹെവൻലി ബീങ്സിൻ്റെ ഫുഡാണ്. അപ്പോൾ അതൊക്കെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ആണ് ഈ ഒരു പോയത്തിലുള്ളത്. പിന്നെ ഇതൊരു ബല്ലാഡ്, ഇതൊരു പെർഫെക്റ്റ് ബല്ലാഡാണ്, കാരണം ഒരു സ്റ്റോറിയാണ് പറയുന്നത്, പിന്നെ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെന്താണ്, സിമ്പിൾ ലാംഗ്വേജ് ആണ്, ഡയലോഗ്സിൻ്റെ ഫോംസിലാണ് ഇത് വരുന്നത്. പിന്നെ ബല്ലാഡ് എന്ന് പറയുമ്പോൾ ഒരു മോറൽ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു സ്റ്റോറി, ഒരു വേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതായത് മ്യൂസിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റോറി, അതാണ് ബല്ലാഡ്. സോ ഇതൊരു പെർഫെക്റ്റ് ബല്ലാഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നല്ലൊരു ഇമേജറി, നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ഈ പോയം വായിക്കുമ്പോൾ. അപ്പോൾ കീറ്റ്സിൻ്റെ എല്ലാ പോയം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സെൻഷ്വസ് പോയറ്റ് എന്നാണ് വിളിക്കാറ്. എല്ലാ സെൻസസിനും ഒരു നല്ലൊരു ഫീല് കിട്ടുന്ന തരത്തിലുള്ള പോയമായിരിക്കും കീറ്റ്സിൻ്റെത്. പിന്നെ ഇത്രയൊക്കെയാണ് ഈ ഒരു പോയത്തിൽ വരുന്നത്. സോ ഇതിൽ മെയിനായിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള പോയിന്റ്സ് എന്ന് വെച്ചാൽ നോട്ട് ചെയ്യുക, പിന്നെ ഇതൊരു പെർഫെക്റ്റ് ബല്ലാഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക് യു.